അസ്സാം അല്ലേക്കും വരഹമുല്ലാ താലി വാത്തു അലഹമുല്ലാഹിറബൻ ബഹുമാനികളെ സുഖമാണെന്ന് കരുതുന്നു വേണ്ടി ദുവാ ചെയ്യുന്നു അള്ളാഹു രണ്ട് ലോകത്തും അവൻ നമുക്ക് ഹയർ പ്രധാന ശരിയു മാറാവട്ടെ അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഖലാസോടെ ചെയ്യാനും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട സ്വലഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും റഹമുറഹീമായ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമിൻ പരിശുദ്ധമായ ഷാഴ്ബാൻ പുണ്യങ്ങളും മഹത്വങ്ങളും നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷാഹാൻ മാസത്തെക്കുറിച്ച് ഹബീമാ നബി സുല്ലാഹു അലൈബ് വല്ലാമ തങ്ങളുടെ തിരുഹദീസിനെ ഉദ്ധരിക്കുന്നു മറ്റൊരു പ്രത്യേകത ഷാബാൻ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഷാഴ്ബാൻ എന്നുള്ളത് റമദാൻ മാസത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് മഹാന്മാർ പറയുന്നുണ്ട് നിങ്ങൾ ഒരു ഉയർന്ന ഒരു വലിയ മനോഹരമായ പർവ്വതം ആ പർവ്വതത്തെ നിങ്ങൾ റമലാനായിട്ട് സങ്കല്പിക്കുക എങ്ങനത്തെ പർവ്വതമാണ് ആ പർവ്വതത്തിലേക്ക് ചെന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അള്ളാഹു നിങ്ങൾക്ക് തരും നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മുഴുവനും ആ പർവ്വതത്തിൽ നിന്ന് അള്ളാഹു സാധിപ്പിച്ച് തരും അങ്ങനത്തെ ഒരു പർവ്വതത്തിലേക്ക് നിങ്ങൾ നടന്നു പോകുന്ന വഴി അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഒന്ന് സുഹൃതങ്ങളും നന്മകളും നിറഞ്ഞ ആ പർവ്വതവും ആ പർവ്വതത്തിലേക്ക് നടന്നു പോവാനുള്ള വഴിയും ഇവിടെ മഹാന്മാർ ഈ ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ് ആ പർവ്വതമാണ് ഷെഹ്റു റമദാൻ ആ പർവ്വതത്തിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ഷർബാൻ എന്ന പരിശുദ്ധമായ മാസം എത്ര പ്രസക്തമായ ഉദാഹരണമാണ് അപ്പോൾ മഹാന്മാർ പറഞ്ഞതുപോലെ വലിയ പ്രതിഫലം ലഭിക്കുന്ന സുഹൃതങ്ങളെ മാസമാകുന്ന റമദാൻ മാസം ഒരു പർവ്വതത്തെ ഒരു പർവ്വതമായിട്ട് ഉദാഹരണം പറയുകയും ആ പർവ്വതത്തിലേക്ക് നിങ്ങൾക്ക് നടന്ന് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഷെഹ്റു ഷാബാൻ അതുകൊണ്ട് കാന ഷാബാനോ കൽ മുക്കിമത്തിൽ റമദാൻ നിങ്ങൾ ഷാബാൻ മാസത്തിൽ തന്നെ ഒരുങ്ങണം ഷാബാൻ മാസത്തിൽ തന്നെ ഒരുങ്ങിയിട്ട് റമദാനിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഈ മാസത്തെ നിങ്ങൾ കാണണമെന്നാണ് അഫീഹി മാ ഷുർ അഫീ റമദാൻ റമദാനിൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഷാബാനിലെ തുടങ്ങണമെന്നാണ് റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് സുഹൃദങ്ങൾ ചെയ്യും നോമ്പെടുക്കും ഷാബാൻ മാസത്തിലെ സുന്നത്ത് നോമ്പുകളെ കൊണ്ട് നിങ്ങൾ പ്രാക്ടീസിലൂടെ തുടങ്ങണം റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും ഓതുന്നവരാണ് ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല എല്ലാവരും ഓതും മുതിർന്നവരും സഹോദരന്മാരും സഹോദരിമാരും ചെറുപ്പക്കാരും എല്ലാവരും ഖുർആൻ ഓതും ഇത് ഷാബാൻ മാസത്തിലെ നിങ്ങൾ തുടക്കം കുറിക്കണം റമദാൻ മാസത്തിൽ നമ്മൾ ഒരുപാട് സ്വതക്കുകൾ കൊടുക്കും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട് ഇത് ഷാബാൻ മാസത്തിലെ നിങ്ങൾ തുടങ്ങണമെന്നാണ് കാരണം റമദാനിലേക്കുള്ള ചവിട്ടുപിടിയാണ് ഷാബാൻ റമദാനിൽ നമ്മളൊക്കെ തലമറക്കും ചെറുപ്പക്കാരൊക്കെ എല്ലാവരും തൊപ്പി ധരിച്ചിട്ടാണ് അങ്ങാടിയിലും പള്ളിയിലൊക്കെ റമദാൻ മാസം വരുമ്പോൾ കണ്ടില്ലേ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ പള്ളിയിൽ ജമാത്തിനുണ്ടാവും അതെങ്ങനെയാണ് ചില ആളുകൾ അവരെ കുറ്റപ്പെടുത്തും റമദാൻ മാസം വരുമ്പോൾ മാത്രം പള്ളിയിൽ അതല്ലാത്ത സമയത്ത് പള്ളിയിൽ കാണുന്നില്ല അങ്ങനില്ല അങ്ങനെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല റമദാനിനോടുള്ള ഒരു ആദരവും ബഹുമാനവും ഒരു സ്നേഹവും കാണിക്കുന്നവരാണവർ അപ്പോൾ റമദാൻ മാസത്തിൽ നമ്മളൊക്കെ പള്ളിയിൽ വരും ശബാ മാസത്തിലെ തുടങ്ങാം നമ്മളൊക്കെ പള്ളിയിൽ വരുന്നവരാണ് ഓരോ വിഷയങ്ങളും റമദാൻ മാസത്തിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓരോ വിഷയത്തിനും നിങ്ങൾ ശബാൻ മാസത്തിലെ തുടങ്ങണമെന്നാണ് അപ്പോൾ തൊപ്പി ധരിക്കുക എന്നുള്ള ഏറ്റവും വലിയ സുന്നത്ത് റംലാൻ മാസത്തിൽ എല്ലാവരും തൊപ്പി ധരിക്കും ഷബാൻ മാസത്തിലേ നമ്മളത് പ്രാക്ടീസ് തുടങ്ങാം അതേപ്രകാരം നമ്മൾ മുക്കദ്മയായിട്ട് ചെയ്യാറുണ്ട് നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയാക്കും റമദാൻ മാസം വരുമ്പോൾ നമ്മൾ വീടൊക്കെ റമദാൻ കുളി എന്ന പേരിൽ വീടും പരിസരമൊക്കെ നമ്മൾ എന്ത് ചെയ്യും കഴുകി വൃത്തിയാക്കും ഷബാൻ മാസത്തിലേ അത് തുടങ്ങും നബിസ്വല്ലാ അലൈവല ഞങ്ങൾ പറയാറുണ്ട് തൊഹ്റു നുഫൂസൊക്കെ നിങ്ങളുടെ ശരീരം നിങ്ങൾ വൃത്തിയാക്കണമെന്നാണ് ഹാഷബീബ് റലി അള്ളാഹുന പറയുന്നുണ്ട് റംദാൻ മാസം വരുന്നതിൻ്റെ മുമ്പ് ഹബീബ നബി അല്ലാഹ് അലൈഹി സ്വലം മാ എൻ്റെ കൂടെ വീട് വൃത്തിയാക്കാനും അടുക്കള ശുദ്ധീകരിക്കാനും എൻ്റെ കൂടെ കൂടുമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാ ആളുകളും വീട്ടിലുണ്ട് അപ്പോൾ വാര്മാരുടെ കൂടെ നമ്മൾ കൂടിക്കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കൂടി കൊടുക്കാറുണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു സമയം റംലാൻ മാസത്തെ മുന്നൊരുക്കം അതിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ വീടും നമ്മുടെ പരിസരവും നിങ്ങൾ വൃത്തിയാക്കണം തൊഹിറുവും നുഫൂസൊക്കെ നിങ്ങളുടെ ശരീരവും നിങ്ങൾ വൃത്തിയാക്കണമെന്നാണ് റംലാൻ അല്ലേ വരുന്നത് ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എങ്ങനെ മുടിയൊക്കെ വെട്ടി ഒന്ന് ശുദ്ധിയാക്കി നഖങ്ങളൊക്കെ വെട്ടി സാധാരണ നമ്മൾ മുടി വെട്ടാറുള്ളത് പെരുന്നാളിൻ്റെ നേരെ തലേന്നാണ് പെരുന്നാളിൻ്റെ നേരെ തലേ ദിവസമാണ് സാധാരണ നമ്മൾ മുടി വെട്ടാറുള്ളത് പക്ഷേ അങ്ങനെയല്ല അഭിമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ റമദാൻ മാസം വരുമ്പോഴേക്ക് ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള മാസല്ലേ എന്ന് കരുതിയിട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം ഷുറി അഫീ ഹിമ ഷുരി അഫി റമദാൻ റമദാൻ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഷൈബാനിലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മഹാന്മാർ ഉദ്ധരിക്കുകയാണ് മറ്റൊരു ശ്രേഷ്ഠത കൂടി അതേപ്രകാരം മഹത്തുക്കൾ പറയാണ് റമദാൻ മാസമാകുമ്പോൾ ധാരാളം ആളുകൾ പല പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കും അഥവാ മോശമായ പല പ്രവർത്തനങ്ങളിൽ നിന്നും പല ആളുകളും മാറി നിൽക്കും അത് ഷാബാൻ മാസത്തിലേ നമ്മൾ തുടങ്ങണം എന്ന് പറഞ്ഞാൽ റമദാനിൽ മാസം റമദാൻ മാസത്തിൽ മാത്രം തെറ്റു ചെയ്യാതെ മാറി നിൽക്കുക മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം റമദാൻ മാസത്തിലൊരു പ്രത്യേക ബഹുമാനം എല്ലാവരും കൊടുക്കും എല്ലാവരും വെറുതെ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കില്ല അത് ഷാബാനിലെ നിങ്ങൾ തുടങ്ങണം എല്ലാ ദിവസത്തിലും മാസത്തിലും വേണം ഷാബാൻ മാസത്തിൽ പ്രത്യേകിച്ച് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ മറ്റൊരു പ്രത്യേകത പറയുന്നു ഷേബാൻ മാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ രവിൻ്റെ ഈ മാസത്തിൻ്റെ പതിനഞ്ചാം രാവിന് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂൾ ഉള്ളാഹി സുലല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ പറയാം ഷാബാൻ മാസത്തിൽ ഒരു രാവുണ്ട് പതിനഞ്ചാം രാവ് ഓരോ രാവിനും ഓരോ മഹത്വങ്ങളുണ്ട് പതിനഞ്ചാം രാവിനു അഥവാ നമ്മളൊക്കെ ബറാഹത്ത് ദിനം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ദിനത്തിന് വലിയ മഹത്വം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ല ബറാഹത്ത് ദിനത്തെക്കുറിച്ചും ബറാഹത്ത് രാവിനെക്കുറിച്ചും നമ്മൾ ഇൻഷാല്ല പറയുന്നുണ്ട് ബറാഹത്ത് രാവ് അത് ഈ മാസത്തിലാണ് വരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുർആാൻ എടുത്തു പറഞ്ഞ അഞ്ച് രാത്രികളുണ്ട് അഞ്ച് രാത്രികളുടെ മഹത്വങ്ങൾ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു രാത്രിയാണ് ഇന്ന അൻസൽ നാഹുഫി ലൈലത്തി മുബാറക്ക എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അള്ളാഹു ആ ആയത്തിൻ്റെ വിവക്ഷയായിട്ട് പറയുന്നത് മഹാന്മാർ വിശദീകരിക്കുന്നത് അത് ഷാബാൻ മാസത്തിൻ്റെ ബറാഅത്ത് രാവാണ് എന്നാണ് നമ്മൾ റംസാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിനെ ഏത് രൂപത്തിൽ ബഹുമാനിക്കുന്നുണ്ടോ ലൈലത്തുൽ ഖദറിനെ ഏത് രൂപത്തിൽ നമ്മൾ ആദരിക്കുന്നുണ്ടോ അതേ രൂപത്തിൽ നിങ്ങൾ ഷാബാൻ മാസത്തിലെ ഈ വറാത്ത് വറാഹത്തിനാവിനെയും മാതിരിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭാഗ്യവന്മാരാണ് ഇനി ഒരു ഷാബാൻ ഇനി ഒരു റമലാണ് നമ്മളിലേക്ക് വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ മുമ്പേ നമ്മളിതൊക്കെ ഈ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ അവസരങ്ങൾ അറിവുകൾ ലഭിച്ചിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഉസ്താദന്മാരുടെ ക്ലാസ്സുകളും മറ്റൊക്കെ നമുക്കറിയാനിപ്പോൾ അവസരങ്ങളുണ്ട് ഇതൊക്കെ അവസരം ലഭിച്ചിട്ടും ഈ പ്രതിഫലങ്ങളും ഈ അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഹതഭാഗ്യവന്മാരായിട്ട് നമ്മൾ മാറരുത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്ന് ക്ഷമയോടുകൂടെ ഈമാനോടുകൂടെ നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ് ഞങ്ങൾ ഞങ്ങൾക്കിനീ സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപരിയായിട്ട് നീ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ ഞങ്ങളെ ബിസിനസ്സിലും ജോലിയിലും വാഹനത്തിലും ഞങ്ങളെ വീടുകളിലും ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹിതന്മാർ എല്ലാവരിലും നീ ബറക്കത്ത് നൽകണേ അള്ളാഹ് മരണപ്പെട്ടു പോയവരെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാഹ് മുത്തുനബി സ്നേഹിച്ച മാസമാണ് ഷബാൻ ആ മാസത്തെ സ്നേഹിക്കാനും മുത്തുനബി ആദരിച്ച മാസമാണ് ഷബാൻ ആ മാസത്തെ ആദരിക്കാനും ആ മാസത്തിൻ്റെ പൊരുത്തം കിട്ടിയ ഭാഗ്യവന്മാരിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാനെ ആമീൻ ഞാറബുൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരക്കാത്തൂ